നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം വിജ്ഞാനമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. 29 കോടി രൂപ ചിലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള മുന്നൊരുക്കമായി ശുചിത്വ ക്യാമ്പയിന് അളഗപ്പ് നഗർ പഞ്ചായത്തിൽ തുടക്കമായി. ശുചിത്വ ക്യാമ്പയിൻ പഞ്ചായത്ത് അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ശാസ്താംപൂവം കാടർ കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. തൃശൂർ റൂറൽ SP ഐശ്വര്യ ഡോങ്ക്രെ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ നൈപുണ്യ വികാസം ലക്ഷ്യമാക്കി പനങ്ങാട് കൃഷ്ണ TIയുടെയും ആലത്തൂർ ALPSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ പരിശീലന പരിപാടി പറപ്പൂക്കര പഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാരായ തൊഴിലാളികളുടെ പുനരധിവാസം നടപ്പാക്കണമെന്ന് ഇരിങ്ങാലക്കുട റേഞ്ച് ചാരായ തൊഴിലാളി കുടുംബസംഗമം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നന്ദിക്കരയിൽ നടന്ന കുടുംബസംഗമം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കൽ അധ്യക്ഷത വഹിച്ചു. VS അജീർ ബാബു, ഷാഫി കല്ലൂപ്പറമ്പിൽ, സിജിൽ ചന്ദ്രൻ, സായൂ സുരേന്ദ്രൻ, കുട്ടൻ പുളിക്കലാൻ, ഷിനോജ് വർഗീസ്, ഭഗവൽ സിംഗ്, ഷാജു കൊല്ലാട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധിക്ക് ആ നിയമം പാസാക്കി രാജ്യത്ത് നടപ്പിലാക്കാനുള്ള അവസരമുണ്ടായില്ല. ആ ഇന്ന് ഈ പറയുന്ന ഈ നിയമങ്ങളുടെയൊക്കെ വക്താക്കളായി സ്വയം ചമയുന്ന CPM അടക്കമുള്ള CPI അടക്കമുള്ള അന്നത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യസഭയിൽ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു തോൽപ്പിച്ചതുകൊണ്ട് രാജീവ് ഗാന്ധിക്ക് നിയമം പാസാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും രാജീവ് ഗാന്ധിയുടെ സ്വപ്നം കോൺഗ്രസിന്റെ തന്നെ ഭരണകാലത്ത് ശ്രീ നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് നമുക്ക് ആ നിയമം പാസാക്കിയെടുക്കാനും രാജീവ് ഗാന്ധിയുടെ മരണശേഷമാണെങ്കിൽ പോലും പഞ്ചായത്തി രാജ നിയമം നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തെ സാധാരണക്കാരന് അധികാരത്തിലേക്ക് എത്താനുള്ള അവസരമുണ്ടാകുകയും അതോടൊപ്പം ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ചുവടുവയ്പ്, 33.33% സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തു. കേരളത്തിലാണെങ്കിൽ അന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 50% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തു. അങ്ങനെ അടുക്കളയിൽ നിന്ന്, VT വട്ടതിരിപ്പാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ ഷാജു അധ്യക്ഷത വഹിച്ചു. സിൻഡോ പയ്യപ്പിള്ളി, PP ചന്ദ്രൻ, AL ജോയ്, സ്റ്റാൻലോ ജോർജ്, സിജോ ആന്റണി, ലിൻസൺ പല്ലൻ എന്നിവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മറ്റത്തൂർക്കുന്ന് സെന്ററിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത് കൈപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. KR സജീവൻ, ജോഷി നെടുമ്പാക്കാരൻ, ജോർജ് കൊടിയൻ, ജോസ് കല്ലമ്പി, സുധീഷ് കുന്നംപിള്ളി, ശങ്കരൻ നായർ പുതുവത്ത്, ജേക്കബ് മൽപാൻ, വിനോദ് കാവനാട് എന്നിവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ 31st രക്തസാക്ഷിത്വ ദിനം പറപ്പൂക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും പുഷ്പാർച്ചനയും നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. VB നാരായണൻകുട്ടി, മഹേഷ് ആലത്തൂർ, രാമചന്ദ്രൻ രാപ്പാൾ, ഷാജി മാലിയങ്കര തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള മുന്നൊരുക്കമായി ശുചിത്വ ക്യാമ്പയിനിന് അളഗപ്പ് നഗർ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ, ആശാപ്രവർത്തകർ, വോളണ്ടിയർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെ ആരോഗ്യ കേന്ദ്രവും പരിസരത്തുമാണ് ശുചിത്വ ക്യാമ്പയിൻ നടത്തിയത്. ക്യാമ്പയിൻ പഞ്ചായത്ത് അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K ശൈലജ, ഡോക്ടർ R രാജേഷ്, MK മധുകുമാരി, PX സിജി, ജോസ്ന ജോണി എന്നിവർ നേതൃത്വം നൽകി. പ്രതിരോധമാണ് ഏറ്റവും ഫലപ്രദമായ ഔഷധമെന്നും തുടർ ദിവസങ്ങളിൽ വീടുതല ശുചിത്വ ക്യാമ്പയിൻ ഊർജിതമാക്കണമെന്നും
അളഗപ്പ നഗർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ഉമേഷ് ഓർമ്മിപ്പിച്ചു. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മുരിയാട് ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുപ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധി യോഗം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കു വേണ്ട പരിപാടികൾ ആസൂത്രണം ചെയ്തു. പോലീസ്, വിദ്യുത് ശക്തി, റവന്യൂ, പൊതുമരാമത്ത്, ഫയർഫോഴ്സ്, ഇറിഗേഷൻ, കുടുംബശ്രീ, സഹകരണ ബാങ്ക്, ആരോഗ്യം, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. എല്ലാ വാർഡുകളിലും വാർഡുതല സമിതികൾ ചേരാനും അടിയന്തര സ്വഭാവമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിനായി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി 20,000 രൂപ വരെ ചിലവഴിക്കാനുള്ള അനുവാദവും അതത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള വാർഡുതല സമിതിക്ക് നൽകി. RRT റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും രൂപീകരിക്കാൻ തീരുമാനിച്ചു. വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അടിയന്തര മുന്നൊരുക്കങ്ങൾക്ക് വില്ലേജ് അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരടങ്ങുന്ന 3 പ്രാദേശിക വില്ലേജ് സമിതികൾക്ക് രൂപം കൊടുത്തു. പകർച്ചവ്യാധി പ്രതിരോധ സന്ദേശവുമായി ഗൃഹസന്ദർശനം വാർഡുതല സമിതികളുടെ നേതൃത്വത്തിൽ നടക്കും. വില്ലേജ് തല ജനകീയ സമിതികളുടെ സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ശാസ്താംപൂവം കാടാർ കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC ഫുൾ A+ നേടിയ അഞ്ജന മോഹനെ ആദരിക്കലും നടത്തി. തൃശൂർ റൂറൽ SP ഐശ്വര്യ ഡോങ്രെ ഉദ്ഘാടനം ചെയ്തു. കാടാർ കോളനിയിലെ നിവാസികളുമായി SP സംവദിക്കുകയും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. ചടങ്ങിൽ ചാലക്കുടി DVSP CR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ KP മിഥുൻ, സബ് ഇൻസ്പെക്ടർമാരായ PR ഡേവിസ്, സാൻസൺ വർഗീസ്, അനിൽ തോപ്പിൽ, ASI KK ബിജു, ജനമൈത്രി ബീറ്റ് ഓഫീസർ VV അഖിൽ, ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സെഷൻ കംപ്ലീറ്റ്ലി ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ആക്കാം, ഒരു കംപ്ലീറ്റ്ലി ഒരു വൺ വേ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സോ നമുക്ക് ജനമൈത്രി പോലീസ്, ഇവിടെ നമുക്ക് 2 ഉദ്യോഗസ്ഥരാണ് വെള്ളിക്കുളങ്ങര പോലീസ്. ഇടയ്ക്ക് എല്ലാ വീടുകളിൽ വരും. എല്ലാ സ്ത്രീകൾ, കുട്ടികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വെള്ളിക്കുളങ്ങര പോലീസ്, നമുക്ക് തൃശ്ശൂർ പോലീസിൻ്റെ മാക്സിമം ശ്രമമുണ്ട്. ഇതിന് കൂടെ നമുക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കുട്ടികളിലെ നൈപുണ്യ വികാസം ലക്ഷ്യമാക്കി പനങ്ങാട് കൃഷ്ണ TAIയുടെയും ആലത്തൂർ ALPSിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ പരിശീലന പരിപാടി പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. NS സന്തോഷ് ബാബു അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം രാജീവ് അരങ്ങത്ത്, പുതുക്കാട് JCI പ്രസിഡന്റ് ജോബി മധുരക്കറി, MPTA പ്രസിഡന്റ് ഐശ്വര്യ ശ്രീജിത്ത്, കൃഷ്ണ TEI പ്രധാന അധ്യാപിക TG സന്ധ്യ, പ്രബിൻ തൈനക്കത്തൂട്ട്, ഏഞ്ചൽ ജോസ്, ജോസ് ആന്റോ, കിരൺ രംഗനാഥൻ, പി ധന്യ എന്നിവർ പ്രസംഗിച്ചു. യുനെസ്കോ വിഭാവനം ചെയ്ത ജീവിത നൈപുണ്യ വികാസനത്തിനായി തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പഞ്ചദിന പരിശീലനം നടക്കുകയാണ്. ഒരു വ്യക്തിക്ക് ആവശ്യമായ ആശയവിനിമയ ശേഷി, ക്രിയാത്മക ചിന്ത, തീരുമാനമെടുക്കാനുള്ള കഴിവ്, വിമർശനാത്മക ചിന്ത തുടങ്ങിയ 10 മേഖലയിലാണ് പരിശീലനം നൽകുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് കോവിഡിന് മുമ്പത്തെ 1 വർഷം മുതൽ നമ്മൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നിരാശാജനകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, 2019 നമ്മള് നടത്തി, 19-20 വർഷത്തിൽ നടത്തി. ചാരായ തൊഴിലാളികളുടെ പുനരധിവാസം നടപ്പാക്കണമെന്ന് ഇരിങ്ങാലക്കുട റേഞ്ച് ചാരായ തൊഴിലാളി കുടുംബസംഗമം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നന്ദിക്കരയിൽ നടന്ന കുടുംബസംഗമം പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബിവറേജസ് കോർപ്പറേഷന്റെ ലാഭത്തിൽ നിന്ന് 5% ചാരായ തൊഴിലാളികളുടെ പുനരധിവാസത്തിന് നീക്കിവയ്ക്കാനുള്ള തീരുമാനം നടപ്പാക്കണമെന്നും കുടുംബസംഗമം ആവശ്യപ്പെട്ടു. MN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. MJ ബേബി, AJ ജോസ്, ദേവസി നന്ദിക്കര, KM മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. 100% അതിനോട് നീതി പുലർത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും 26 വർഷം മുൻപ് പിരിഞ്ഞു പോയ ഈ കൂട്ടായ്മ വീണ്ടും നിങ്ങൾ അതിനെ പൊടിതട്ടി എടുത്തുകൊണ്ട് അന്ന് ഉള്ള ആ ഒരു ഊർജ്ജസ്വലതയോട് കൂടി തന്നെ ഇന്ന് 26 വർഷത്തിന് ശേഷം നിങ്ങൾ സംഗമിക്കുകയാണ്. അതൊരു അപൂർവമായിട്ടുള്ള ഒരു സംഘമാണ്. കാരണം
ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യത്തെ സംഭവമാണ്. ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സംഗമം നടത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. നമ്മൾ പലരുമായിട്ട് സംസാരിച്ചു, പലരുമായിട്ട് കുടിച്ചാലും പല രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആദ്യമായി നമ്മളത് ശ്രമിച്ചത് വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇതിലെ പ്രിയപ്പെട്ടവരായ ജോസഫ്, മനോഹരൻ, ധോണി, മുരളി. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം വിജ്ഞാനമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 29 കോടി രൂപ ചിലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾ ഉള്ളത് കേരളമാണ്. 60 ലക്ഷം അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾ സംസ്ഥാനത്തുണ്ട്. ലോകത്ത് തന്നെ ഇത് മാതൃകയാണ്. മികച്ച ജീവിത സാഹചര്യങ്ങളുണ്ടെങ്കിലും തൊഴിലവസരങ്ങൾ കുറവായതാണ് അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് പരിഹാരം കാണുന്നതിനായാണ് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളുടെ കർമ്മശേഷിയും തൊഴിൽ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് ഉണ്ടാകേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ കേരളത്തിലെ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണെന്നും ഡോക്ടർ ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. MLAമാരായ കെ കെ രാമചന്ദ്രൻ, ടി ജെ സനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി വിബി, സൈമൺ നമ്പാടൻ, പ്രിൻസൺ തയ്യാലക്കൽ, അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ്, CPM ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി ആർ അജയ് ഘോഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വട്ടോളി എന്നിവർ സംസാരിച്ചു. തൊഴിലില്ലാതെ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിയുടെ വരികയാണ്. ഇത് തൊഴിലില്ലാതെ ചെറുപ്പക്കാരെയും കയറി ഗവൺമെന്റ് വീട്ടിലേക്ക് പോവുകയാണ്. അനുസ്മരണ പരിപാടി നാലു മണിക്ക് തൃശ്ശൂരിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ 4:30 കഴിഞ്ഞ് അവിടെ അവർ ഏറ്റവും പാവപ്പെട്ട കുറേയേറെ മനുഷ്യർക്ക് സഹായം നൽകുന്നുണ്ട്. അതൊക്കെ വിതരണം ചെയ്യേണ്ടതാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മകരന്തയുടെ നിരവധി ധനപ്രതികൾ ഇവിടെ അസൽ സത്യസംഗം നൽകാനുണ്ട് എന്നുള്ളതും കൂടി കണക്കിലെടുത്ത്. തൃശൂർ ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി മാതൃകാ പദ്ധതി നടപ്പിലാക്കിയതിന് മറ്റന്നൂർ ഗ്രാമപഞ്ചായത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും തൃശൂർ ജില്ലയുടെയും അനുമോദനം ലഭിച്ചു. മറ്റന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശാസ്താംപൂവം കാരിക്കടവ് കോളനികളിൽ നടപ്പിലാക്കിയ ഈ ബ്രിഡ്ജ് പദ്ധതിക്കാണ് അനുമോദനം ലഭിച്ചത്. തൃശൂർ ജില്ലയിൽ മറ്റന്നൂർ ഗ്രാമപഞ്ചായത്തും അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തുമാണ് മാതൃകാ പദ്ധതിക്കുള്ള അനുമോദനത്തിന് അർഹരായത്. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് 100% ചിലവഴിച്ചതിനും മറ്റന്നൂർ പഞ്ചായത്തിന് അനുമോദനം ലഭിച്ചു. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എൻ വി ഗോവിന്ദൻ മാസ്റ്റർ, തൃശൂർ MLA പി ബാലചന്ദ്രൻ, പഞ്ചായത്ത് ഡയറക്ടർ എച്ച് ദിനേശ് IAS എന്നിവർ പങ്കെടുത്തു. സോഷ്യൽ ഇമോഷണൽ ലേണിംഗിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ കോൺഫിഡൻസോടുകൂടി എന്ത് കാര്യം ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള നീതിരംഗത്തേക്കും ഉയർന്നു വരാനായിട്ടുള്ള ഒരു ധൈര്യം കൂടി ഒരു സമഗ്ര വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു പണിപ്പുര ഇന്ന് തന്നെ തുടങ്ങുകയാണ്. ഇതിനൊപ്പം പ്രവർത്തിച്ച എല്ലാ ജനങ്ങളെയും എല്ലാ ഉദ്യോഗസ്ഥരെയും മനസ്സിലോർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ സർവീസ് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴിയിൽ വീണ് ചരക്ക് ലോറി തകരാറിലായി. അപകടത്തിൽ ചരക്ക് ലോറി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞെങ്കിലും മറിയാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഇതോടെ തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന വാഹനങ്ങൾക്ക് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. സർവീസ് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴി ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. സിഗ്നൽ പൂർവ്വസ്ഥിതിയിലാകാത്തതിനെ തുടർന്നുള്ള ആശയക്കുഴപ്പത്തിൽ ആമ്പല്ലൂരിൽ അപകടങ്ങൾ തുടരുന്നു. ദിനവും ചെറിയ അപകടങ്ങൾ നിരവധിയാണ്. ഇരുചക്രവാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. ശനിയാഴ്ച രാവിലെ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറിയുടെ അടിയിൽപ്പെടാതെ സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടതും കഷ്ടിച്ചാണ്.
രാവിലെ 8:30 അപകടം. വരന്തരപ്പള്ളി റൊട്ടിപ്പടിയിൽ വീടിനോട് ചേർന്ന് കണ്ടെത്തിയ മൂർക്കൻ പാമ്പിനെ പിടികൂടി. പനയൻപാടൻ സുകുമാരന്റെ വീട്ടിലെ പട്ടിക്കൂടിന് സമീപത്ത് നിന്നാണ് 4 അടി നീളമുള്ള പാമ്പിനെ കേരള ഫോറസ്റ്റ് സ്നേക് റെസ്ക്യൂ ടീം അംഗം രതീഷ് നന്ദിപുലം പിടികൂടിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. 2 പിണറായി സർക്കാരിന്റെ 1ാം വാർഷികം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിനാശ വികസന ദിനമായി ആചരിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് മുഹമ്മദ് ഹാഷിം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കിൾ, സായൂത്ത് സുരേന്ദ്രൻ, സിജിൽ ചന്ദ്രൻ, PC വേലായുധൻ, PR രഹൻ, തോമസ് കാവുങ്കൽ, കുട്ടൻ പുളിക്കലൻ എന്നിവർ പ്രസംഗിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷികം പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിനാശ വികസന ദിനമായി ആചരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP പോളി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ മറ്റത്തൂർ, PK പ്രസാദ്, TM യോഹന്നാൻ, റീന ഫ്രാൻസിസ്, VB നാരായണൻകുട്ടി, മഹേഷ് ആലത്തൂർ, PK വേലായുധൻ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം ഈ മാസം 24 നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്യും. സമിതി പ്രസിഡന്റ് CK പീതാംബരൻ അധ്യക്ഷത വഹിക്കും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നം വിൽപ്പനയ്ക്കെത്തിച്ച കർഷകനെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ആദരിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, പഞ്ചായത്ത് അംഗം KS സൂരജ് എന്നിവർ മികച്ച കർഷകരെ ആദരിക്കും. കർഷകർക്കുള്ള വില വ്യത്യാസ വിതരണവും ഉണ്ടായിരിക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ വായ്പ പദ്ധതിക്ക് വായ്പ അനുവദിക്കുന്നതിനായി ജില്ലയിലെ പട്ടികജാതിയിൽപ്പെട്ട തൊഴിൽ രഹിതരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 60,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് പരമാവധി വായ്പ അനുവദിക്കുന്നത്. അപേക്ഷകർ പട്ടികജാതിയിൽപ്പെട്ടവരും 18നും 55നും മധ്യേ പ്രായമുള്ളവരുമായിരിക്കണം. 4% മുതൽ 9% വരെ പലിശ നിരക്കിൽ വായ്പാ തുക 36 മാസം മുതൽ 60 മാസം തുല്യ ഗഡുക്കളായി തിരിച്ചടയ്ക്കണം. വരുമാന പരിധി 3 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ്. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യമായ ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കണം. താൽപര്യമുള്ളവർ അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0487231556, 9400068508. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന 5 ലക്ഷം രൂപ വരെ പദ്ധതി തുകയ്ക്കുള്ള കുടുംബശ്രീ ജാമ്യരഹിത വായ്പ അനുവദിക്കുന്നതിനായി ജില്ലയിലെ പട്ടികജാതിയിൽപ്പെട്ട വനിതാ സംഘങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5% പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് വായ്പ തിരിച്ചടയ്ക്കണം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487231556. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,705 രൂപ, പവന് 37,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം വിജ്ഞാനമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. 29 കോടി രൂപ ചിലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള മുന്നൊരുക്കമായി ശുചിത്വ ക്യാമ്പയിന് അളഗപ്പ് നഗർ പഞ്ചായത്തിൽ തുടക്കമായി. ശുചിത്വ ക്യാമ്പയിൻ പഞ്ചായത്ത് അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു.
വെള്ളിക്കുളകര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ശാസ്താംപൂവം കാടർ കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. തൃശൂർ റൂറൽ എസ് പി ഐശ്വര്യ ഡോംഗ്രെ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ നൈപുണ്യ വികാസം ലക്ഷ്യമാക്കി പരങ്ങാട് കൃഷ്ണ ടിഐയുടെയും ആലത്തൂർ എ എൽ പി എസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ പരിശീലന പരിപാടി പർപ്പൂക്കര പഞ്ചായത്ത് അംഗം ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാരായ തൊഴിലാളികളുടെ പുനരധിവാസം നടപ്പാക്കണമെന്ന് ഇരിങ്ങാലക്കുട റേഞ്ച് ചാരായ തൊഴിലാളി കുടുംബസംഗമം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നന്ദിക്കരയിൽ നടന്ന കുടുംബസംഗമം പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻ സി ടി വി വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.